ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കിഡിലൻ ഒരു ബിൽഡാണ് പറയുന്നത് നിങ്ങൾ തമ്മിലൊക്കെ കണ്ടതുപോലെ തന്നെ i9 13th generation വെച്ചിട്ടുള്ള ഒരു ഹെവി ബിൽഡാണ് 4070 Ti ഇപ്പം റിലീസ് ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച എന്തേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ 4070 Ti വെച്ചിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നിങ്ങൾ പലരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗെയിം പ്ലേ റിവ്യൂവും കാണിക്കുന്നുണ്ട് അത് നമ്മളൊരു ഗെയിമിംഗ് മോണിറ്ററിൽ തന്നെ നമ്മളത് 2K ഗെയിമിംഗ് മോണിറ്ററിൽ തന്നെ അതിൻ്റെ എക്സാക്ട് ഫിഗേഴ്സ് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ബിൽഡ് വീഡിയോ കാണുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ പാർട്സ് ഒക്കെ ചൂസ് ചെയ്തു അതെല്ലാം ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം This is Prashant Davi and you're watching geekboz.media. ഗൈസ് അപ്പോൾ നമ്മുടെ പ്രൊസസ്സർ എന്ന് പറയുന്നത് i9 13900K ആണ് 16 എഫിഷ്യൻറ്റ് കോറുകളും 8 പെർഫോമൻസ് കോറും ചേർന്ന് 24 കോറുള്ള പ്രൊസസ്സറാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ഈയൊരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതേപോലെ തന്നെ 32 ത്രെഡുകളും 36 MB ക്യാഷ് മെമ്മറിയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഗെയിമിങ്ങിന് സ്ട്രീമിങ്ങിന് എഡിറ്റിങ്ങിന് എല്ലാത്തിനും ബെസ്റ്റ് ഇൻ ക്ലാസ് പ്രൊസസ്സറാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് നമ്മളെ 5950X വെച്ച് ബിൽഡ് ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു i9 വെച്ച് ചെയ്തു കൂടെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് ഈ ഒരു പ്രൊസസ്സർ വരുന്നത് 55,000 to 56,000 രൂപ വരെയാണ് ഈ ഒരു പ്രൊസസ്സറിൻ്റെ മാർക്കറ്റ് റേറ്റ് വരുന്നത് ഇത് റേറ്റിൽ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ഗൈസ് അപ്പോൾ ഈ ബിൽഡ് നടക്കുന്നതിനോട് തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ കണ്ടു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗൈസ് കാരണം ഇതുപോലൊരു കണ്ടൻറ്റാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ അപ്പോൾ മറക്കാതെ ഇതൊക്കെ ചെയ്യാം ചെയ്തിട്ട് കാണാം ഇപ്പോൾ ഉണ്ട് ഗൈസ് നമ്മുടെ മദർ ബോർഡ് Z790E ഗെയിമിംഗ് വൈഫൈ എൻ്റെ അമ്മു ഇത് നല്ലൊരു ഹൈ എൻഡ് ആയിട്ടുള്ള മദർ ബോർഡ് അല്ലേ ഒരു 50,000 രൂപ 40,000 50,000 രൂപ അടുപ്പിച്ച് ഗൈസ് വില വരുന്നുണ്ട് ഈ ഒരു മദർ ബോർഡിന് മാത്രമായിട്ട് പിന്നെ ഇതിനുള്ള ഫീച്ചേഴ്സ് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും പിന്നെ അതാ ലിക്വിഡ് കൂളർ ഇതാ ഡിസ്പ്ലേ ഉണ്ട് ഡിസ്പ്ലേ അല്ല കോർസെയറിൻ്റെ കൂളറാണ് നമ്മൾ വെക്കുന്നത് പിന്നെ 4070 Ti സോഡാക്കിൻ്റെ ഒരു കാർഡ് ഇതാണ് നമ്മുടെ മെയിൻ മേജർ ഹൈലൈറ്റ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല 4070 Ti ഫസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഒക്കെ ഇതിലുണ്ട് അതേപോലെ തന്നെ PSU കുളമാഷിൻ്റെ MW Gold V2 എന്ന് പറയുന്ന 10050 അവാർഡ്സ് ആണ് PSU വരുന്നത് ഞാൻ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്ത് വെറുതെ ക്ലീഷ് ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പിൽ തന്നെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ പ്രൊസർ തന്നെയാണ് 13900K ഇതൊക്കെ കാണാമോ എന്ന് പറഞ്ഞിട്ട് അതെ 13900K ഇതാണ് നമ്മുടെ പ്രൊസർ അപ്പോൾ അത് ഗൈസ് നമ്മളത് നമ്മൾ മാറ്റിയൊക്കെയാണ് നമുക്കിനിയിപ്പം നമ്മുടെ ബോർഡ് ഈ ഒരു ബോർഡിന് കുറേ പ്രത്യേകതകളുണ്ട് ഈ ബോർഡിൻ്റെ റേറ്റും അത്രമാത്രം കൂടുതലുമാണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ട്രിക്സ് ഈ ഗെയിമിംഗ് വൈഫൈ ആണ് കേട്ടോ Z790 ആണ് സീരീസിൽ അതിൽ ഈ ഗെയിമിംഗ് ഉണ്ട് എഫ് ഗെയിമിംഗ് ഉണ്ട് എഫ് ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ ഒരു 7,000 to 8,000 രൂപ ഇതിനൊക്കെ കുറവാണ് അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് ഒരു 50,000 രൂപയോളം വരുന്നുണ്ട് അത്രയും റേറ്റ് ചെയ്യുന്നൊരു 7,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമായിട്ട് കണ്ട ഇത്രയും ഹൈ എൻഡ് ആയിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ ഹൈ എൻഡ് കോമ്പണൻസ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഗൈസ് യാ ഈ ഒരു പോർട്സിൻ്റെ എണ്ണം ഇത് രണ്ട് ടൈപ്പ് സി ഉണ്ട് കേട്ടോ ബാക്കിൽ ഡുവൽ ടൈപ്പ് സി വരുന്നുണ്ട് പിന്നെ വൈഫൈ ബ്ലൂടൂത്ത് 7.1 ഓഡിയോ എന്താ ഇതിൻ്റെ USB പോർട്സ് എണ്ണി തീരണമല്ലോ പിന്നെ ഇതെന്തായിരുന്നു ലൈറ്റ് ഡിസ്പ്ലേ ഉണ്ടാവും ഇതിൽ ഡിസ്പ്ലേ ഉണ്ടാവും ഇവിടെ ഡിസ്പ്ലേ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് 790 ഇതാ 4 RAM slot വരുന്നുണ്ട് ഹീറ്റ് സിങ്ക് ഒക്കെ കണ്ടില്ലേ എൻ്റെ അമ്മ ഇത് ഇത്രയും വലിയ നിങ്ങൾക്ക് ഓവർക്ലോക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ബോർഡായത് കാരണം ഇതാ 16 pin കേബിൾസ് 8x2 നിങ്ങൾക്ക് കേബിൾസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓവർക്ലോക്കിങ്ങിന് ബെസ്റ്റ് ബോർഡാണ് പിന്നെ എൻ്റെ അമ്മോ അസാധ്യ ബോർഡ് എൻ്റെ ലുക്ക് തന്നെ നോക്കുക ഗൈസ ഈ ഒരു ലുക്കിൽ തന്നെ നമുക്ക് ഇത്രയും പൈസ മുടക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഫാക്ടർ വേണമല്ലോ അപ്പോൾ നമ്മുടെ SSD ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ 980 Pro 2 TB ആണ് ഏറ്റവും ഓൺലൈനിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളൊരു SSD ആണ് 7000 MB/s ആണ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഒരു 20,000 മേലെ റേറ്റ് വരുന്ന ഒരു SSD ആണ് 2 TB റേറ്റുകൾ ഇനിയിപ്പോൾ SSD യിലേക്ക് റേറ്റ് കുറയും കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും SSD യിലോട്ട് മാറിയിട്ടുണ്ട് ആ സമയം കൊണ്ട് പ്രതീക്ഷിത പ്രോസസ്സർ വെച്ച് കഴിഞ്ഞു അപ്പം സിമ്പിൾ നിങ്ങൾക്ക് നോർമലി നമ്മൾ എല്ലാ ബിൽഡ് വീഡിയോയിലും ചെയ്യുന്നത് പോലെ തന്നെ സാധാരണ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം പ്രസർ വെക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ SSD മൗണ്ട് ചെയ്യേണ്ടത് SSD വെക്കണം അതേപോലെ RAM നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ RAM
32 GB രണ്ടെണ്ണം മൊത്തം 64 GB ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന റാം 64 GB 5200 MHz ആണ് കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 6000 വരെ കിട്ടും അപ്പോൾ ഇപ്പോൾ കറന്റ്ലി നമ്മൾ ഇതാ വെക്കുന്ന ഫ്യൂച്ചറിൽ അവർക്ക് 6 GB റാം വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന എസ് എസ് ഡി ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഈ തെർമൽ പാഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഗുണമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എസ് എസ് ഡി വെക്കുമ്പോൾ ലോവർ എൻഡ് ആയിട്ടുള്ള എസ് എസ് ഡി വെച്ചിട്ട് യാതൊരു പ്രയോജനമില്ല ഇത്രയും ഹൈ എൻഡ് ആയിട്ടുള്ളൊരു ബിൽഡ് വരുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എസ് എസ് ഡി തന്നെ നമ്മൾ ഈ ഒരു ബിൽഡിന് യൂസ് ചെയ്യുന്നു അത് 980 Pro സാംസങ്ങിൻ്റെയാണ് 2 TB വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഇതിൽ സ്ലോട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ലോട്ട്സ് അവൈലബിൾ ആണ് ഇനി നിങ്ങളെ സ്ലോട്ട് ഇനി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 TB 2 TB ഫ്യൂച്ചറിൽ വാങ്ങിച്ചു വയ്ക്കാം നമുക്ക് ഈ ഒരു റാം ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്നുള്ളത് ആ നോർമൽ റാം ആണ് നമ്മുടെ നോർമൽ വെഞ്ചൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അതേപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് ഡിസൈൻ എലമെൻറ്റിൽ വ്യത്യാസമുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇതെനിക്ക് ജി സ്കിൽ പോലെ തോന്നുന്നില്ല പ്രതീക്ഷ ജി സ്കിലിൻ്റെ റിജോസിൻ്റെ ഒരു റാമിൻ്റെ ലുക്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിവേ നമുക്ക് ഈ രണ്ട് റാം പിന്നെ ഈ ഒരു ബിൽഡിൽ ഇത് സത്യം പറഞ്ഞാൽ സിങ്ക് ചെയ്ത് പോകുന്നുണ്ട് കാരണം വെഞ്ചൻസിൻ്റെ റാം വെഞ്ചൻസിൻ്റെ ക്യാബിനറ്റ് വെഞ്ചൻസിൻ്റെ ഐ മീൻ സോറി വെഞ്ചൻസ് അല്ല കോർസേറിൻ്റെ കോർസേറിൻ്റെ റാം കോർസേറിൻ്റെ ക്യാബിനറ്റ് കോർസേറിൻ്റെ ലിക്വിഡ് കൂളറാണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓൾ ടുഗദർ ഒരു സിങ്ക് ചെയ്യാനായിട്ട് കാണാനും ലുക്കുണ്ടാവും അടുത്ത എന്തിളക്കാൻ പോകുന്ന ഓക്കെ നമ്മുടെ ലിക്വിഡ് കൂളർ ആണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് ഇത് H150i എന്ന് പറയുന്ന എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള ഒരു ലിക്വിഡ് കൂളറാണ് ഇതിനൊരു 22,000-23,000 രൂപയോളം മാർക്കറ്റിൽ റേറ്റ് ഉണ്ട് ഇതിൻ്റെ ഫാൻസ് വരുന്നതും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫാൻ തന്നെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും സ്ഥിരമുണ്ടായിരുന്ന വീഡിയോയിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വ്യത്യാസം നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഓറിയൻറ്റേഷൻ വലിയൊരു കാര്യമാണ് അപ്പം ഈ ഓറിയൻറ്റേഷൻ നമുക്ക് ക്യാബിനറ്റിൽ ഏത് ക്യാബിനറ്റാണ് വെക്കുന്നത് അത് ഏത് സ്ഥലത്തിലാണ് നമ്മൾ വെക്കുന്നത് മുകളിലാണോ ഫ്രണ്ടിലാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓറിയൻറ്റേഷൻ ചെയ്യാനായിട്ട് പിന്നെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ തെർമൽ പേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പമാണ് കുറച്ചും കൂടെ എളുപ്പമാണ് പിന്നെ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് സ്ക്രൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ബേസായിട്ട് ചെയ്യണം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിനറ്റ് കോർസെയറിൻ്റെ IQ 5000X RGB അപ്പോൾ ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഹട്ടാർ ഫെസിലിറ്റി ഉള്ള ക്യാബിനറ്റാണ് ഇത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലാസ് ഉണ്ട് കേട്ടോ നമുക്കിതിനെ കവർ ചെയ്യാനുള്ള ഒരു ഷ്രൗ ഇതെല്ലാം ഷീൽഡ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേബിൾ മാനേജിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട് ഗൈസ് ഇത് എത്ര കണക്ഷൻസ് നോക്കിയാൽ ഇതുപോലത്തെ ഒരു പ്രീമിയം ക്യാബിനറ്റ് വരുമ്പോഴത്തേക്ക് എന്തായാലും അതിനുള്ള കേബിൾ മാനേജ്മെൻറ്റ് ഓപ്ഷൻസും കൂടുതൽ തന്നെയാണ് ഗൈസ് അപ്പോൾ ഈ ഒരു ക്യാബിനറ്റിൻ്റെ വില 14,000 രൂപയുണ്ട് അപ്പോൾ അത്രയും വില വരുന്നൊരു ക്യാബിനറ്റാണിത് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറെയും മോഡൽസ് അവൈലബിൾ ആണ് ലീ ആൻഡ് ലീം അങ്ങനത്തെ ഓപ്ഷൻസ് പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് സ്റ്റാൻഡേർഡാണ് ആവശ്യത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് ഇൻബിൽട്ട് വരുന്നുണ്ട് പിന്നെ ലീ ആൻഡ് ലീ ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫാനിൻ്റെ കൂടെ ഇൻബിൽട്ട് ഫാൻസ് ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ 3 ARGB ഫാൻസും അതേപോലെ തന്നെ IQ സെറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കൺട്രോളിംഗ് യൂണിറ്റും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ കൂടെ പൈസ ഇതിലൊക്കെ സേവ് ചെയ്യാം ഫാൻസ് വാങ്ങാണ്ട അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമുക്ക് ഫാൻ ഇതിൻ്റെ എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഇത്രയും ഫീച്ചേഴ്സ് കേബിൾ മാനേജ്മെൻറ്റിൽ നമുക്ക് ലിയാൻഡിയിൽ വന്നിട്ടില്ല ഇത്രയും ഫെസിലിറ്റി എനിക്ക് തോന്നുന്നു കോർസെയറിലാണുള്ളത് അല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് PSU കൂളർ മാസ്റ്ററിൻ്റെ MWE 10050 Watts PSU ആണ് ഗൈസ് ഇത് നമ്മൾ കൂളർ മാസ്റ്റർ ഓപ്റ്റ് ചെയ്തതിന് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇതിൽ 1050 Watts ആവശ്യമേ നമുക്ക് ഈ ഒരു ബിൽഡിൽ ഉള്ളൂ കാരണം 4070 Ti അല്ലേ അപ്പോൾ ഗൈസ് നമുക്കിതിൽ PSU മൗണ്ട് ചെയ്യേണ്ടത് അടിയിൽ ബോട്ടം മൗണ്ടാണ് നമ്മുടെ PSU ഇതാ ഇതിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്യും ണ്ട് അപ്പോൾ നമ്മുടെ കേബിൾസും കാര്യങ്ങളൊക്കെ കൊടുത്തു നമ്മൾ സ്ലീ കേബിൾസ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് കളർ കേബിൾസ് നമ്മൾ മുകളിലും അതേപോലെ നമ്മുടെ 24 പിന്നെ നമ്മൾ ഇതുപോലെ കേബിൾ കോംബ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് ഇനി മദർ ബോർഡ് നമ്മുടെ ഈ ഒരു PCയിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബോർഡ് വന്നപ്പോൾ നല്ല സൈസ് അല്ലേ ഫുൾ സൈസ്ഡ് ആയിട്ട് നല്ല ഒതുങ്ങി നീറ്റായിട്ടുള്ള ലുക്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഗൈസ് ഇനിയാണ് നമ്മുടെ പണി മൊത്തം തുടങ്ങാൻ പോകുന്നത് കേബിൾ മാനേജ്മെൻറ്റിൻ്റെ സമയമാണ് കാരണം അത്രമാത്രം കേബിൾസ് ആണ് ഇതാ നിങ്ങൾ കണ്ടില്ലേ ഇത് ഇനി അടിയിലിതാ കുറേ ഉണ്ട് ഇതെല്ലാം കേബിൾസാണ് ഇതെല്ലാം SMBsൻ്റെയാണ് ഇത് നമ്മുടെ മുകളിൽ ലിക്വിഡ് കൂളേഴ്സിൻ്റെ വരുന്നുണ്ട് ഫാൻസിൻ്റെ വരുന്നുണ്ട് ഇതെല്ലാം ഇനി റൂട്ട് ചെയ്ത് ഫൈനൽ ഔട്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കാണേണ്ടത്
അപ്പോൾ ഇതിന് കുറച്ചധികം ഹെക്റ്റിക്കായിട്ടുള്ളവർക്കാണ്, കുറച്ചധികം മണിക്കൂറുകൾ എടുക്കുന്നവർക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫൈനൽ ഔട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മൾ 4070 Ti, ഇതാ നമ്മുടെ 24GB എഡിഷൻ താകണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് കാർഡാണ്. ഈ ഒരു കാർഡിൽ സൊഡാക്കിൻ്റെതായ ഒരു ഡിസൈൻ വൈസ് നമ്മൾ നോക്കി, ഈ ഒരു പുതിയൊരു ലുക്ക് ഡിസൈനാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു PCI കേബിളാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഈ ഒരു കേബിളാണ് കിട്ടാൻ പാട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കുളമാഷിൻ്റെ PSU കൂടെ തന്നെ ഈ കേബിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യണം. നമ്മുടെ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഹോൾഡറും കൂടെ കിട്ടും, കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള കാർഡാണ്. അപ്പോൾ അതിനൊന്ന് താങ്ങിക്കാനായിട്ട് സൊഡാക്കിൻ്റെ തന്നെ ഒരു GPU ഹോൾഡർ അതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബാക്കിൽ കേബിൾ മാനേജ്മെൻറ്റ് കാണിക്കേണ്ട പ്രവിശ്യം. ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇപ്പോൾ ഇതാ ഇപ്പോൾ കാണിച്ചു തരാനാണ്. നമ്മൾ ഇതാ ബാക്ക് സൈഡ് തുറക്കുകയാണ്, ബാക്ക് സൈഡ് ഒന്ന് നമ്മൾ സൈഡിലോട്ട് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, ഇതാ ഇതുണ്ടല്ലേ ബാക്ക് സൈഡ് കേബിൾ മാനേജ്മെൻറ്റ്. എങ്ങനെയുണ്ട് ഗൈസ്, കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ കേബിൾ മാനേജ്മെൻറ്റ് എന്നുള്ളത്. കാരണം പരമാവധി ഇത്രയും കേബിൾസാണ് നമുക്ക് ഈ ഒരു ക്യാബിൻ്റെ കൂടെ വരുന്നത് തന്നെ. അപ്പം അതിൽ വെക്കാൻ പറ്റുന്ന പരമാവധി രീതിയിൽ നാണ്ട കേബിൾസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് റൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിപ്പ് കൺട്രോളർ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതാ സിമ്പിളായിട്ട് അടച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് പാനലുണ്ട് കേട്ടോ, ആ ബാക്ക് സൈഡ് പാനലും കൂടെ വരുമ്പോഴത്തേക്കാണ് അത് ഫൈനലൈസ് ആവുക. ഓക്കെ ഗൈസ്, നമുക്കിനി ഓൺ ആക്കി ഇനി ബാക്കി കാണാം. നമ്മുടെ PC ഇതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ആ GTA 5 ആണ് ആദ്യം തന്നെ ഗെയിം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതാ നിവിൻ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് GTA 5. ഇത് ഓൺലൈൻ അല്ലേ, ഓൺലൈൻ ഗെയിമാണ്. അപ്പോൾ GTA 5 വെജിറ്റേഷനും എല്ലാ കാര്യങ്ങളും 2K റെസൊല്യൂഷനിലാണ് നമ്മൾ കളിക്കുന്നത് ഗൈസ്. 2K ഫുൾ അൾട്രാ സെറ്റിങ്സിൽ നമുക്കൊരു എറൗണ്ട് ഒരു 75 to 80 FPS വരെയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഗ്രാസ് വെജിറ്റേഷനും കൂടുതൽ പാർട്ടിക്കിൾസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ FPS ഡ്രോപ്പ് ചെയ്യുന്നുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ പലരും ചോദിക്കും, ബ്രുഗൈസ് ബ്രോ ഇതുപോലെയാണ് നമ്മുടെ FPS, എനിക്ക് 100 മുകളിൽ FPS എൻ്റെ 3060 കിട്ടുന്നുണ്ടല്ലോ, ഇതിലപ്പോൾ എന്തുകൊണ്ട് ഈ 60-70 FPS കിട്ടുന്നുള്ളൂ? ഇതെന്ന് പറയുമ്പോൾ 2K കളിക്കുന്നത്. 2K ഏറ്റവും മാക്സ്, അതായത് ആൻറ്റി അലീസിംഗ് തൊട്ട് അനിസ്ട്രോഫിംഗ് ഫിൽറ്ററിങ് എല്ലാ കാര്യങ്ങളും എനേബിൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓൺലൈൻ ഗെയിം കളിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് കാണിച്ചു കൊടുത്താലോ. നിവിൻ അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് തരുത്തേ, നമുക്കിതാ സെറ്റിങ്സിലോട്ട് പോവാണ്. ഇത് 144Hz ആണ് കേട്ടോ ഗൈസ് മോണിറ്റർ. നമ്മുടെ റെസൊല്യൂഷൻ ഇതിൽ ഡിസ്പ്ലേയിലാണ്, ഡിസ്പ്ലേയിലാണ് ഗ്രാഫിക്സിൽ വന്നിട്ട് ഇതാ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിലൊന്നും ഫുൾ സ്ക്രീനിൽ ഇതാ 2K ആണ് കണ്ടോ, 2K റെസൊല്യൂഷനിൽ 144Hz ആണ് കിടക്കുന്നത്. എല്ലാ സാധനങ്ങളും താഴെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും ഏറ്റവും താഴെ വന്നേ നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് അഡ്വാൻസ് ഗ്രാഫിക്സ് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് ഗ്രാഫിക്സിലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ആ ഗ്രാഫിക്സ് എടുത്തേടാ, ഗ്രാഫിക്സ് എടുത്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ റെസൊല്യൂഷൻ എല്ലാ സാധനങ്ങളും വെരി ഹൈ അൾട്രയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് വേണ്ട, നിങ്ങൾക്ക് ക്വാളിറ്റി കുറയ്ക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനേക്കാളും കൂടുതൽ FPS നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അപ്പോൾ നമ്മൾ GTA 5 ഓൺലൈനാണ്, RP അല്ല, റോൾ പ്ലേ അല്ല എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഇത് GTA 5 ഓൺലൈനാണ്. 3090 വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഏകദേശം ഇതേ FPS തന്നെ കിട്ടും, കാരണം 4070 Ti നിയർലി പറയുകയാണെങ്കിൽ 3090 പോലെ തന്നെ അത്ര പെർഫോമൻസ് ഓറിയൻറ്റഡ് കാർഡ് തന്നെയാണ്. വാല്യൂ ഫോർ മണിയും കൂടെ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 3090 ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഡ്രോപ്പ് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ കണ്ടിട്ടുണ്ടാകും 3090 Ti 75,000 രൂപയ്ക്ക് പോകുന്നത്, കാരണം 4070 Ti പോലത്തെ കാർഡ് 80,000 രൂപ റേഞ്ചിന് ഇറക്കിയത് കൊണ്ട് മറ്റുള്ള കാർഡ്സിൻ്റെ റേറ്റുകൾ ഇടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു കാർഡാണ്. 2K റെസൊല്യൂഷനിൽ കളിക്കാനാണെങ്കിൽ ഇതൊരു വെർത്ത് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് 4070 Ti. അടുത്ത ഗെയിം എന്ന് പറയുന്നത് വാലറന്റ് ആണ്. വാലറന്റിൻ്റെ തീമിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ, പുതിയ തീം വേരിയേഷൻസ് വന്നതെന്ന് തോന്നുന്നു. റെവല്യൂഷൻ എന്ന് പറയുന്ന എപ്പിസോഡ് എന്തുവാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് കാണിച്ചു കൊടുക്കാമോ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് കാണാനായിട്ട്. സെറ്റിങ്സിലോട്ട് പോവാണ്, നിങ്ങൾക്കിതിൽ ആ ഗ്രാഫിക് ക്വാളിറ്റി എന്നിട്ട് ഗ്രാഫിക്സ് ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുണ്ടല്ലോ എല്ലാം ഹൈയിലാണ്, അൾട്രയും ഹൈയിലുമാണ്. അടുത്ത ജനറലും കൂടെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ 2K എന്നുള്ളത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം 2K കളിക്കുന്നത്. നമുക്ക് മിക്കവാറുള്ള എല്ലാ സാധനങ്ങളും എനേബിൾഡും ആണ് കേട്ടോ, മിക്കവാറുള്ള നല്ല എല്ലാ സാധനങ്ങളും എനേബിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്കപ്പോൾ സെറ്റിങ്സിൽ കളിച്ചിട്ട് നമുക്ക് ഗെയിം ഡയറക്റ്റ്ലി ലോഡ് ചെയ്യാം. എങ്ങനെ ഉണ്ടാവും എന്നുള്ള നമുക്ക് ഇത് ഗെയിം പ്ലേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ഗൈസ് അപ്പോൾ ഇത് ഈ ഒരു കാർഡ് വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിൽ കൂടുതലുള്ള എഫ് പി എസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ ഗെയിംസ് പ്ലേ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വളരെ സ്മൂത്താണ്, അൾട്രാ സ്മൂത്താണ്. പിന്നെ 80,000 രൂപ മോളം നിങ്ങൾക്ക് മുടക്കാൻ താല്പര്യമുള്ളവർക്ക് പിന്നെ ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു ബോർഡ് ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു ക്യാബിനറ്റ് ചൂസ് ചെയ്യണോ, ഈ ലിക്വിഡ് കൂളർ ചൂസ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും ഈ ഒരു ബോർഡ് തന്നെ എടുക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല. കാരണം ഇതിപ്പോൾ സ്ട്രിക്സ് ഈ ഗെയിമിംഗ് ആണ് കേട്ടോ. എന്നാൽ ഈ ബോർഡിൽ എല്ലാ സാധനങ്ങളും കോർസറിൻ്റെ ഹബ്ബ് വഴി നമ്മൾ USB വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് സ്ട്രിക്സ് ഓഫ് ഗെയിമിങ്ങോ അല്ലെങ്കിൽ സൊഡാക്കിൻ്റെ MSI ബോർഡുകളും അവൈലബിൾ ആണ്, Z790. അതുകൊണ്ട് തന്നെ കുറച്ച് ഇക്കോണോമിക്കൽ ബോർഡ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും വരില്ല. പിന്നെ ക്യാബിനറ്റ് വഴിയാണെങ്കിൽ നിങ്ങൾക്കറിയാം IQ series ആണ്, അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് കുറഞ്ഞ ക്യാബിനറ്റ്സ് ഉപയോഗിച്ചു എന്നും പറഞ്ഞ് കുഴപ്പമില്ല. കാരണം ഈ ഒരു കാർഡ് ഈ ഒരു ഭാഗം വരെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടെ ചെറിയൊരു ക്യാബിനറ്റ് ചൂസ് ചെയ്താലും പോലും പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. പിന്നെ എന്താണ്, ബാക്കി റാമും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് ലിക്വിഡ് കൂളർ ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ചധികം വിലയുള്ള ഒരു ലിക്വിഡ് കൂളറാണ്. പക്ഷേ തീരെ കുറഞ്ഞ കൂളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ടെമ്പറേച്ചർ ത്രോട്ട്ലിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ 5.80 GHz വരെ പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ 5 GHz വരെ ഇപ്പം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ സെറ്റപ്പ്. ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. പല പ്രോഡക്ട്സിനെ പറ്റിയും ഈ ഹൈ എൻഡ് ബിൽഡുകളൊക്കെ ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാനായിട്ട് geekboz.media ചാനലായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. കിടിലം കിടിലം ഗിവ് അവേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺഡ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.